എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്നം പുലർമൂവാറ്റുപുഴ ഹൈവേയിൽ വിളക്കുപുരത്ത് ഒരു ജംഗ്ഷൻ ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരുന്ന ഒരു വീടിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വീടാണ്. ജസ്റ്റ് ഫിനിഷ് ഇന്നായതാണ്, ഇന്ന് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും. ഏകദേശം ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടത്തക്ക രീതിയിൽ 10 സെൻറ്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം അറ്റാച്ചാണ്. വളരെ വിശാലമായ സൗകര്യങ്ങളാണ് ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മളെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചുറ്റുമുതൽ കെട്ടി ഒരു സേഫ്റ്റി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുറ്റത്തിൽ കയറി വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയായിരിക്കുന്നു. ഏകദേശം ഒരു പ്ലോട്ടിൻ്റെ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം തന്നെ ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയാക്കിയത്. അതുപോലെ GI സ്ക്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇത്രയൊരു ഗേറ്റിൻ്റെ ആവശ്യമുള്ളൂ. കാരണം പറഞ്ഞാൽ ചെറിയൊരു വീട്, ഭംഗിയുള്ള വീട്, നല്ലൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതിന് ഇത്രയൊരു ചെറിയ ഗേറ്റ് കാര്യങ്ങളൊക്കെ മതി. കാരണം ഇവിടെ നല്ല ശാന്തമായ ഏരിയയാണ്. യാതൊരുവിധ ശല്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നവരാരുമില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ ചുറ്റുമുതലിൻ്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് മറ ഇവിടെ ആവശ്യമുള്ള കാര്യമല്ല. നല്ലൊരു ഏരിയ തന്നെയാണ് പൈക. അതുപോലെ തന്നെ വിളക്കും മരുന്ന് പൂവരണിയൊക്കെ പറഞ്ഞ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വാസ്തു ശാസ്ത്രപ്രകാരം ചെയ്തിരിക്കുന്ന വീടിൻ്റെ കിണർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കിണർ അല്ലെങ്കിൽ നമ്മൾ റീഫിൽ ചെയ്യുന്നതിനുള്ള സ്റ്റോറേജ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കിണർ കൂടാതെ ഇവിടെ ഒരു കുഴൽക്കിണർ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കിച്ചൻ്റെ ഭാഗത്താണ്. ഈ ഒരു കിച്ചൻ്റെ ഭാഗത്തു നിന്നുള്ള പുറത്തേക്ക് വരുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്കേരിയൊക്കെ ചെയ്യുന്നുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഭാഗത്തായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നതിനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയിൽ ഒരുക്കിയിരിക്കുന്ന വീടാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് വളരെ മനോഹരമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക്. വലിയ വാഹനങ്ങളൊക്കെ വിശാലമായിട്ട് കയറി ഇറങ്ങി തിരിഞ്ഞു പോകുന്നതിനുള്ളൊരു സംവിധാനം ഈ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നു. നല്ല വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ തന്നെ കിടത്തക്ക രീതിയിലൊരു കാർപോർച്ച് ചെയ്തിരിക്കുന്നു. കാർപോർച്ച് സൈഡിലായിട്ടാണ് മുകളിലെ നമ്മുടെ ടെറസിലേക്ക് കയറുന്ന സ്റ്റെയർ കേസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇനി വീടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടുന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ടെക്സ്ചർ വർക്കുകളാണ് തൂണിലൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ ജനലിനോട് ചേർന്നുള്ള ഭാഗത്ത് നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബ്ലൂ കളറൊരു ഷീൽഡ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിണ്ണയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു നല്ല സേഫ്റ്റി സംവിധാനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ രാത്രി കാലത്തിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം LED ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ വീട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇനി സിറ്റ് ഔട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെട്ടിഫൈ ടൈലിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടും ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഈ വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളും മറ്റും നമുക്കൊന്ന് പോകാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. വളരെ ഭംഗിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തടിപ്പണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കന്തട്ടിലാണ് ഇതിൻ്റെ ജനറൽ പാളികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല പുട്ടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതുപോലെ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തേക്കുതടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ഫിനിഷൊക്കെ തരുന്ന നല്ലൊരു കഥകളാണ് അകത്ത് നോക്കിയാൽ പുറത്ത് ആൾക്കാർ വന്നതൊക്കെ അറിയാൻ പറ്റത്തില്ല. ചെറിയൊരു ഗ്ലാസ് സംവിധാനമൊക്കെ ഈ ഡോറിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മനോഹരമായ ഈ ഒരു വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. എന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ മനോഹരമായ ഉൾഭാഗത്തേക്ക് നമ്മളെത്തുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിങ് ഏരിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നല്ല സ്ക്വയറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ്. അതി ഗംഭീരമായ ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെ വളരെ കളർഫുള്ളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കർട്ടൻ ലൈറ്റ് അങ്ങനെയുള്ള ഫാൻ അങ്ങനെയുള്ള എല്ലാ ഫിറ്റിംഗ്സും ഈ ഒരു ലിവിങ് ഹോളിലും ഈ വീടിൻ്റെ ഉള്ളിലെ എല്ലാ ഏരിയയിലും ഫിക്സ് ചെയ്തിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. നല്ല വിശാലമാണ് ഇത്. ഒരു 12-13 സൈസിലൊക്കെ വരുന്ന നല്ലൊരു ലിവിങ് ഏരിയയാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ മുറികളും ഡൈനിങ് ഹോള് എല്ലാം തന്നെ വളരെ വിശാലമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഏകദേശം 20-14 സൈസിൽ വരുന്ന വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. എന്തുകൊണ്ടും ഒരു വീടിന് അത്യന്തം
അത്യന്താപേക്ഷിതമാണ്. നല്ലൊരു ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് സ്പേസ് എന്ന് പറയാം. നോക്കിയാൽ ഇവിടെയും നല്ല ഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ ഈ കണ്ടത് കട്ടൺ വർക്കുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിലേക്ക് വന്ന ഈ ഒരു പാസേജിലായിട്ടാണ് വാഷിംഗ് ഏരിയയും അതുപോലെ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 12x14 സൈസിൽ വരുന്ന നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. രണ്ട് ഭാഗത്തും നല്ല വെളിച്ചം കിട്ടത്തിലുള്ള ജനലുകൾ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും, ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമും തന്നെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സോട് കൂടിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ വീടിൻ്റെ ബെഡ്റൂമിലെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. വാഷിംഗ് ഏരിയയുടെ സമീപത്ത് നിന്ന് നമ്മൾ പ്രവേശിക്കുന്ന ഈ ഒരു ബെഡ്റൂമിലേക്കാണ്. 12x12 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എ സി ഉപയോഗിക്കുന്ന പോയിൻറ്റുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന, അതുപോലെ സ്റ്റീൽ പൈപ്പിലാണ് കർട്ടൻ ഫിറ്റിങ്സൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കർട്ടൻ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമും 12x12 സൈസിലുള്ളത് തന്നെയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം സൗകര്യം വരുന്നത്. ഇതിൻ്റെ ഒരു കളർ പാറ്റേണും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും ഫിറ്റിങ്സ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് മാളി ജനലുകളും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ അടുക്കളയാണ്. ഇതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. വളരെ വിശാലമായ ഒരു കിച്ചൺ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഈ ഒരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ വിശാലമായ ഒരു ഏരിയയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കിച്ചൺ കബോർഡ് വർക്കുകൾ, അതുപോലെ തന്നെ പാപ്പറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിരുന്നു സ്റ്റൗവിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിലൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഷ് ബേസറ് സംവിധാനമൊക്കെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭിത്തി ഇവിടെ കൊടുത്തിട്ടില്ല. വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം എപ്പോഴും മോഡേൺ കിച്ചണും അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഒരു ഈ ഏരിയയാണ്. ആ അവിടെ നമ്മൾ ഭിത്തി കെട്ടി മറച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പോൾ നോക്കിയാൽ ഒറ്റ ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയ ഫുള്ള് ലൈറ്റ് കിട്ടുന്നുണ്ട്. അത് തന്നെ നല്ലൊരു പ്രയോജനമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ആയിട്ട് എടുക്കാവുന്ന എടുക്കേണ്ട സാധനങ്ങളെല്ലാം വരുന്നൊരു അലമാര ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വശത്തൊന്നും സാധനങ്ങൾ എടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും വളരെ ഈ കിച്ചണ് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വാഷിങ്ങിൻ്റെ ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും സെപ്പറേറ്റ് ഇല്ല, ഓപ്പണായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഇടയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്നുള്ളൊരു സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ഫിറ്റിങ്സ് ആണ്. പിന്നെ നമുക്ക് പുറത്ത് വാഷിംഗ് ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിനുള്ളൊരു വർക്ക് ഏരിയ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വില മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീട് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിചാരിക്കുന്നു. കാരണം അത്രമേൽ നല്ലൊരു വീടാണ്. ഭംഗി കൊണ്ടും അതുപോലെ തന്നെ സൗകര്യങ്ങൾ കൊണ്ടും വളരെ നല്ലൊരു വീട് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൈക ടൗണിലേക്ക് ഒരു 2.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. പാല ടൗണിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാല ടൗണിൽ എത്താവുന്നതും വേണം. അതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള കിണറുകളിൽ ഉൾപ്പെടെയുള്ള സൗകര്യത്തിലുള്ള നല്ലൊരു വീടാണ്. ഈ വീടിനെ ചോദിക്കുന്ന, ഈ മനോഹരമായ വീടിനെ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ശാന്തമായ നല്ലൊരു ഏരിയയാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ലൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് വളരെ സന്തോഷത്തോടെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഈ ഒരു വീടിന് വിവരങ്ങൾക്ക്, കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനു വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മനോഹരമായ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി.